സാധാരണ ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയർ അങ്ങനെയല്ലേ. പക്ഷെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ വന്നതിന് ശേഷം ക്രിസ്മസ് കഴിഞ്ഞ് രണി ചേച്ചിയുടെ ബർത്ത്ഡേ, അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ, അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഈ രാത്രി 12 മണിക്ക് രണി ചേച്ചിക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഈ ബർത്ത്ഡേസും സർപ്രൈസസും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് രണി ചേച്ചി. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് രണി ചേച്ചിയുടെ ബർത്ത്ഡേ എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല. അങ്ങനെ കമലേട്ടൻ പറഞ്ഞതനുസരിച്ച് ബർത്ത്ഡേ കേക്കും കമലേട്ടൻ ചേച്ചിക്ക് വേണ്ടി മേടിച്ച ഗിഫ്റ്റും ഒക്കെ ആയിട്ട് ഞങ്ങളും കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ പോവാണ്. രാത്രിയുടെ നിശബ്ദതയിൽ, വിജനതയിൽ ആ വീട് ഞങ്ങളെ കത്ത് വിജൃംഭിച്ചു നിന്നു ഗൈസ്. ലാസ്റ്റ് ടൈം വിശാഖ് ഇവിടെ കുറെ ആളെയും കൂട്ടി വന്നിട്ടുള്ളത് കരോണ ആയതുകൊണ്ട് തന്നെ അവരുടെ ഹാങ് ഓവറിൽ വിശാഖ് അവരുടെ ജനലിൽ താളം പിടിച്ചാണ് ഞങ്ങളുടെ വരവറിയിച്ചത്. ശരിക്കും പറഞ്ഞ രേണുജി നന്നായിട്ട് പേടിച്ചു, പക്ഷെ മണ്ണ എക്സൈറ്റഡ് ആയി. അവിടുന്ന് ബാംഗ്ലൂരിലേക്ക് വരുമ്പം എനിക്ക് കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുറേ അപരിചിതരായ ആൾക്കാരുടെ ഇടയിലേക്കാണ് പോകുന്നത്. വിശാഖിൻ്റെ ഫ്രണ്ട്സിനെയാണ് ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്നൊക്കെ. പക്ഷെ രേണു ചേച്ചിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കേ, നമുക്ക് പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങളറിയാതെ തന്നെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ രേണു ചേച്ചി. ഇപ്പോൾ നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത് രേണു ചേച്ചിയുടെയും കമലേട്ടിൻ്റെയും വൈവാഹിക ജീവിതത്തിലെ ഒരു ചരിത്ര മുഹൂർത്തമാണെന്ന് തന്നെ പറയാം. കാരണം ചേച്ചിയാണ് ഞാൻ പറഞ്ഞ പോലെ സർപ്രൈസിൻ്റെ ഒക്കെ ആള്, പാർട്ടിയുടെ ഒക്കെ ആള്. പക്ഷെ ചേട്ടൻ ചേച്ചിക്ക് കൊടുക്കുന്ന ഫസ്റ്റിലത്തെ ഒരു സർപ്രൈസ് ആണ് അത്രയത്. കുട്ടിയുമായി നിൽക്കുന്ന രേണു ചേച്ചിക്ക് പിറന്നാൾ സമ്മാന പെട്ടി കൊടുത്തുകൊണ്ട് ചേട്ടൻ പിറന്നാൾ ദിന പരിപാടികൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായി. പക്ഷെ ഞങ്ങളുടെ പരിപാടികൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. രേണു ചേച്ചിയുടെ പ്രിയതമൻ ചേച്ചിക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് ചേച്ചി അൺബോക്സ് ചെയ്തോണ്ടിരിക്കാണ്. ഇവിടെയായിരുന്നു വീഡിയോ ലൈറ്റ് ഇട്ടോ പൊട്ടിയ, പക്ഷെ കുഴപ്പമില്ല. കഥ പറഞ്ഞു, ഇനിയുള്ള ന്യൂ ഇയർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നു. സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ രേണു ചേച്ചി. എപ്പോഴും ഇങ്ങനെ സന്തോഷവതിയായിട്ടിരിക്കട്ടെ. വി ലവ് യു.